ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന് ഒരു ഭീകര സംഘടനയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റ ദിവസമാണ് 2014 ഡിസംബർ 16. പെഷവാറിലെ ആർമി പബ്ലിക് സ്കൂളിൽ അന്ന് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദി സംഘടനയിൽപ്പെട്ട തോക്കുധാരികൾ നടത്തിയ കൂട്ടക്കുരുതി പാകിസ്ഥാനെ നടുക്കി. സ്കൂളിലെ 132 കുട്ടികളും 19 അധ്യാപകരും ഉൾപ്പെടെ 149 പേരാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവമറിഞ്ഞ് പാഞ്ഞെത്തിയ പാക് സൈന്യത്തിന് 6 ഭീകരരെയും വകവരുത്തി ബാക്കിയുള്ള 960 കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ചോരക്കളമായി മാറിയ പെഷവാർ സ്കൂളിൽ നിന്നുയർന്ന ആർത്തനാദങ്ങൾ പാകിസ്ഥാൻ ഭരണാധികാരികളുടെ സ്വസ്ഥത കെടുത്തി. തീവ്രവാദി സംഘടനകൾക്ക് മൂക്കുകയറിടുന്നതിന് ചില നടപടികളെങ്കിലും എടുക്കാൻ പാക് ഭരണകൂടം നിർബന്ധിതമായത് അതിനുശേഷമാണ്. കൂട്ടക്കൊലയുടെ ആസൂത്രകരിൽ ചിലരെ വകവരുത്താനും പിന്നീട് പാക് സൈന്യത്തിന് കഴിഞ്ഞു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പ്രമുഖ നഗരമായ പെഷവാറിൽ കന്റോൺമെന്റിന് സമീപമായിരുന്നു ആർമി പബ്ലിക് സ്കൂൾ. ആർമി പബ്ലിക് സ്കൂൾ ആൻഡ് കോളേജ് സിസ്റ്റത്തിന് കീഴിൽ പാകിസ്ഥാനിൽ 146 സ്കൂളുകളുണ്ട്. സൈനികരുടെ മക്കൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യം. ആക്രമണം നടന്ന ദിവസം 1049 വിദ്യാർത്ഥികളും പുറമെ സ്റ്റാഫ് അംഗങ്ങളും പെഷവാർ സ്കൂളിലുണ്ടായിരുന്നു. രാവിലെ 10:30 തോക്കുധാരികളായ 6 ഭീകരർ മതിൽ ചാടിക്കടന്ന് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു. യന്ത്രത്തോക്കുകൾക്ക് പുറമെ ഗ്രനേഡുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. കെട്ടിട സമുച്ചയത്തിന് നടുക്കുള്ള ഓഡിറ്റോറിയത്തിൽ സ്കൂൾ അസംബ്ലി നടക്കുന്ന സമയമായിരുന്നു അത്. ഭീകരർ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് കുട്ടികൾക്ക് നേരെ വെടിവയ്പ് തുടങ്ങി. ആരെയും ബന്ദികളാക്കാൻ ശ്രമിക്കാതെ പരമാവധി പേരെ കൊല്ലാനാണ് അവർ നോക്കിയത്. ഓഡിറ്റോറിയത്തിന് പുറത്തേക്കുള്ള 2 വഴികളിലൂടെ കുട്ടികൾ ഓടി. സ്കൂളിലെ പൂന്തോട്ടത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികൾക്ക് നേരെയും വെടിവെച്ചു. കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ വെടിവെച്ചും പ്രിൻസിപ്പലിനെ തീക്കൊളുത്തിയും കൊന്നു. സ്കൂൾ കോമ്പൗണ്ടിനകത്തെ കെട്ടിടങ്ങളുടെ വിന്യാസത്തെപ്പറ്റി നന്നായി അറിഞ്ഞുകൊണ്ടായിരുന്നു അക്രമികളുടെ വരവ്. സ്കൂളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അകത്തെ വിവരങ്ങൾ ഭീകരർക്ക് കൈമാറിയിട്ടുണ്ടാവണം. ആരോടൊക്കെയോ ഉള്ള പക കുട്ടികളോട് തീർക്കുന്ന വിധത്തിൽ അത്യന്തം പൈശാചികമായ രീതിയിലായിരുന്നു കൂട്ടക്കൊല. ആർമി തങ്ങളുടെ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചതുകൊണ്ടാണ് തങ്ങൾ ആർമി പബ്ലിക് സ്കൂളിനെ ലക്ഷ്യം വെച്ചത് എന്നാണ് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ സംഘടനയുടെ വക്താവ് മുഹമ്മദ് ഒമർ ഖുറോസാനി പറഞ്ഞത്. നോർത്ത് വസീറിസ്ഥാനിൽ ആർമി നടത്തിയ ഓപ്പറേഷനുള്ള പ്രതികാരമാണിതെന്നും 50 പ്രധാന സൈനിക ഉദ്യോഗസ്ഥരുടെ പുത്രന്മാരെ തെരഞ്ഞുപിടിച്ചു കൊന്നെന്നും ഖുറോസാനി വിശദീകരിച്ചു. ചെചിൻ തീവ്രവാദികൾ 2004 സെപ്റ്റംബറിൽ റഷ്യയിലെ ബെസ്ലൻ സ്കൂളിൽ ആക്രമണം നടത്തി 333 പേരെ കൊല ചെയ്തിരുന്നു. അതിന്റെ മാതൃകയിലായിരുന്നു പെഷവാർ സ്കൂളിലെയും ആക്രമണം. പെഷവാർ സ്കൂളിൽ ആക്രമണം നടത്തിയ ഭീകര സംഘത്തിൽപ്പെട്ടവരെല്ലാം വിദേശ പൗരന്മാരായിരുന്നു. അബു ഷാമിൽ എന്ന ചെചൻ ഭീകരൻ ആയിരുന്നു ഗ്രൂപ്പിന്റെ തലവൻ. അഫ്ഗാനിസ്ഥാൻ പൗരന്മാരായ നൌമാൻ ഷാ ഹെൽമെന്റ്, വസീർ ആലം ഹെറാത്ത്, ഈജിപ്ഷ്യൻ പൗരനായ ഗത്തീഫ് അൽ സുബൈദി, മൊറോക്കൻ പൗരനായ മുഹമ്മദ് സഹേദി, സൗദി പൗരനായ ജിബ്രാൻ അൽ സയ്യിദി എന്നിവരായിരുന്നു മറ്റുള്ളവർ. സ്കൂൾ കുട്ടികളുടെ കൂട്ടക്കൊല പാകിസ്ഥാനിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കി. നവാസ് ഷെരീഫായിരുന്നു അക്കാലത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. രാജ്യത്ത് 3 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു.
ഭീകരർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പാകിസ്ഥാനിലെങ്ങും ആവശ്യമുയർന്നു. അമേരിക്കയിൽ 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണം പോലെയാണ് പാകിസ്ഥാനിൽ പെഷവാറിലെ സ്കൂൾ ആക്രമണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. കൊല്ലപ്പെട്ടത് സൈനികരുടെ മക്കളായതുകൊണ്ട് സൈന്യം പ്രതികാരാഗ്നിയിൽ ജ്വലിച്ചു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന തിരാ താഴ്വരയിലായിരുന്നു തെഹ്രീക്ക് താലിബാൻ തീവ്രവാദികളുടെ ഒരു താവളം. പാകിസ്ഥാൻ സൈന്യം ഇവിടെ ബോംബാക്രമണം നടത്തി. സൈന്യത്തിന്റെ പ്രതികാര നടപടികളിൽ തീവ്രവാദികളെക്കാൾ കൂടുതൽ ശിക്ഷ ഏൽക്കേണ്ടി വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കാണ്. തീവ്രവാദികളെ പിടികൂടുന്നതിനു വേണ്ടി പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥി സെക്ടറുകളിൽ വ്യാപകമായ റെയ്ഡ് നടന്നു. നിയമവിരുദ്ധമായി കുടിയേറിയ 30,000 അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാൻ വിടേണ്ടി വന്നു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ താലിബാനെ അനുകൂലിക്കുന്നവരുടെ ഒരു മോസ്ക് ജനക്കൂട്ടം പിടിച്ചെടുത്ത് അതിന്റെ നടത്തിപ്പുകാരെ പുറത്താക്കി. പാകിസ്ഥാനിൽ 2008 മുതൽ വധശിക്ഷയ്ക്കുണ്ടായിരുന്ന വിലക്ക് 2014 ഡിസംബറിൽ നീക്കിയതാണ് മറ്റൊരു നടപടി. ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 800 പേരെ തൂക്കിലേറ്റാനുള്ള സാധ്യത ഇതോടെ തെളിഞ്ഞു. തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ ഒരിക്കലും ശിക്ഷ കിട്ടാൻ പോകുന്നില്ല എന്ന ധാരണ അങ്ങനെ തിരുത്തപ്പെട്ടു. ഭീകരർക്കെതിരെ മൊഴി നൽകാൻ സാക്ഷികൾക്ക് പേടിയായിരുന്നു. അവർക്ക് ശിക്ഷ നൽകാൻ ജഡ്ജിമാരും ഭയപ്പെട്ടു. ഏതെങ്കിലും തീവ്രവാദി ജയിലിലായാൽ തന്നെ അഴിമതിക്കാരായ പോലീസുകാർ ജയിൽ ചാട്ട നാടകം സൃഷ്ടിച്ച് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു പതിവ്. നിരവധി തീവ്രവാദികൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ചെറിയ മാറ്റം വന്നു. നാലു രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകൾ പലതും 1980 മുതൽ പ്രവർത്തിക്കുന്നവയാണ്. പ്രധാനമായും 5 തരത്തിലുള്ള തീവ്രവാദി സംഘടനകളാണ് പാകിസ്ഥാനിലുള്ളത്. 1. ആഗോളമായ ലക്ഷ്യങ്ങളുള്ള ഇസ്ലാമിക് സ്റ്റേറ്റും അൽഖ്വയ്ദയും പോലുള്ള സംഘടനകൾ. 2. അഫ്ഗാനിസ്ഥാനിൽ ഭീകരപ്രവർത്തനം ലക്ഷ്യമിടുന്ന താലിബാൻ പോലുള്ള സംഘടനകൾ. 3. ജമ്മുകാശ്മീരിലും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും ആക്രമണം നടത്തുക ലക്ഷ്യമായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും പോലുള്ള സംഘടനകൾ. 4. പാകിസ്ഥാനിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹഖാനി നെറ്റ്വർക്ക് പോലുള്ള സംഘടനകൾ. 5. ഷിയ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ലക്ഷ്യമിടുന്ന തീവ്രവാദി സംഘടനകൾ. മതമൌലികവാദ ആശയങ്ങളാണ് ഈ തീവ്രവാദി സംഘടനകളെയെല്ലാം നയിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 2021 താലിബാൻ ഭരണം തിരിച്ചു വന്നതോടെ പാകിസ്ഥാനിൽ തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെട്ടു. ഈ തീവ്രവാദി സംഘടനകളിൽ ആദ്യകാലത്ത് ഏറ്റവും കുപ്രസിദ്ധി നേടിയത് അൽഖ്വയ്ദയാണ്. ഉസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ 1988 അഫ്ഗാനിസ്ഥാനിൽ രൂപീകരിക്കപ്പെട്ട അൽഖ്വയ്ദ പാകിസ്ഥാനിൽ സജീവമാകുന്നത് അസീം ഉമറിന്റെ നേതൃത്വത്തിൽ 2014. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രൂപം കൊള്ളുന്നത് 90s. മുള്ള ഉമറിന്റെ നേതൃത്വത്തിലായിരുന്നു ദീർഘകാലം താലിബാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ.
അഫ്ഗാനിസ്ഥാനിലെ ഭരണം 2001 നഷ്ടമായതോടെ താലിബാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റ പ്രവർത്തന കേന്ദ്രമാക്കി. ലഷ്കർ ഇ തോയ്ബ 1980s രൂപീകരിക്കപ്പെട്ടത്. ഹഫീസ് സയ്യിദ് ആണ് സ്ഥാപക നേതാവ്. അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഹഫീസ് സയ്യിദിനും 12 അനുയായികൾക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിലും പ്രസ്താവനയ്ക്കപ്പുറം ഒന്നുമുണ്ടായില്ല. ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ലഷ്കർ ഇ തോയ്ബയെ പിണക്കാൻ പാക് ചാര സംഘടനയായ ISI തയ്യാറല്ല. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ലഷ്കർ ഇ തോയ്ബ ആയിരുന്നു. അറബിക്കടലിലൂടെ പാകിസ്ഥാനിൽ നിന്നെത്തിയ 10 ഭീകര സംഘം നവംബർ 26 മുതൽ 29 വരെയുള്ള 4 ദിവസം മുംബൈയെ വിറപ്പിച്ചു. മുംബൈയിലെ 12 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി. 175 പേർ കൊല്ലപ്പെടുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ മുംബൈയിലെ 8 പ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു. CST റെയിൽവേ സ്റ്റേഷൻ, ഒബ്രോയ് ട്രിഡന്റ് ഹോട്ടൽ, താജ് പാലസ് ഹോട്ടൽ, ലിയോപോൾഡ് കേഫ്, കാമ ഹോസ്പിറ്റൽ, നരിമാൻ ഹൌസ്, മെട്രോ സിനിമ, സെന്റ് സേവിയേഴ്സ് കോളേജിന് സമീപം എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണം രാജ്യത്തെ നടുക്കി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് അക്രമികളെ കീഴടക്കിയത്. ഭീകര സംഘടനയിൽപ്പെട്ട 9 പേരെ വെടിവെച്ചു കൊല്ലുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു. പിടികൂടപ്പെട്ട ഏക ഭീകരൻ അജ്മൽ കസബിനെ വിചാരണയ്ക്ക് ശേഷം 2012 തൂക്കിക്കൊന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായി കരുതപ്പെടുന്ന സക്കിയുർ റഹ്മാൻ ലഖ്വി 2021 പാകിസ്ഥാനിൽ അറസ്റ്റിലായി. ഇയാൾക്ക് 5 വർഷത്തെ തടവു ശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. കാശ്മീരി തീവ്രവാദി നേതാവ് മസൂദ് അസറാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. കാശ്മീരിൽ നുഴഞ്ഞുകയറി ആക്രമണങ്ങൾ നടത്തുകയും കാശ്മീർ വിഘടനവാദികളെ സഹായിക്കുകയുമാണ് ഈ തീവ്രവാദി സംഘടനയുടെ മുഖ്യപ്രവർത്തനം. കാശ്മീരിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ വന്ന മസൂദ് അസറിനെ 1994 ഫെബ്രുവരിയിൽ അനന്ത്നാഗിന് സമീപം വെച്ച് പിടികൂടുകയും തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ്. 1999 ഡിസംബറിൽ നേപ്പാളിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം അസറിന്റെ അനുയായികൾ തട്ടിയെടുത്ത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി. കാണ്ഡഹാർ അപ്പോൾ താലിബാൻ നിയന്ത്രണത്തിലായിരുന്നു. ബന്ദികളായ യാത്രക്കാരെ മോചിപ്പിക്കാൻ റാഞ്ചികൾ പകരം ആവശ്യപ്പെട്ടത് മസൂദ് അസറിന്റെയും മറ്റ് 2 തീവ്രവാദികളുടെയും മോചനമാണ്. തീവ്രവാദികളുടെ ആവശ്യത്തിന് വഴങ്ങി ഇന്ത്യ. ഗവൺമെന്റ് അസറിനെയും കൂട്ടരെയും മോചിപ്പിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര പരാജയങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. അസർ വീണ്ടും ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകി. ബ്രിട്ടനിലേക്ക് ജിഹാദ് കൊണ്ടുവന്നത് അസറാണെന്ന് BBC ഒരു പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. മസൂദ് അസറിനെ ഒരു അന്താരാഷ്ട്ര ഭീകരനായി 2019 മെയ്യിൽ UN രക്ഷാസമിതി പ്രഖ്യാപിച്ചു. അസറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഹക്കാനി നെറ്റ്വർക്കാണ് പാകിസ്ഥാനിലെ മറ്റൊരു പ്രധാന ഭീകര സംഘടന. വടക്കൻ വസീറിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിദേശബന്ധമുള്ള 12 തീവ്രവാദി സംഘടനകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭീകരരുടെ സുരക്ഷിത താവളമാണ് പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയെയും ലക്ഷ്യമിടുന്ന തീവ്രവാദി സംഘടനകൾക്ക്
പാകിസ്ഥാൻ അധികൃതരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദി സംഘടനകളെ ഏകോപിപ്പിച്ചാണ് 2007 തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനി താലിബാന് രൂപം നൽകിയത്. പഷ്തോ ഭാഷയിൽ താലിബാൻ എന്ന വാക്കിന്റെ അർത്ഥം മതവിദ്യാർത്ഥികൾ എന്നാണ്. 2001 അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ വന്നതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്ന നിരവധി തീവ്രവാദി സംഘടനകൾ പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖല താവളമാക്കി. ഇവരുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ പാകിസ്ഥാനി സൈന്യം പല ഓപ്പറേഷനുകളും നടത്തിയെങ്കിലും അഫ്ഗാൻ മലനിരകളിലെ സുരക്ഷിത സങ്കേതങ്ങളിൽ ഒളിക്കുന്ന ഇവരെ പിടികൂടുക ബുദ്ധിമുട്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയൊന്നും തേടാതെ തോന്നുംപടിയാണ് പാകിസ്ഥാനി താലിബാന്റെ പ്രാദേശിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനി താലിബാൻ ഘടകങ്ങൾ തമ്മിൽ യോജിപ്പുള്ളത്. ഒന്ന്, പാകിസ്ഥാൻ സൈന്യത്തെ എതിർക്കുക. രണ്ട്, തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ശരിയത്ത് നിയമങ്ങൾ നടപ്പാക്കുക. മുള്ളാഫസിലുള്ള 2013 നേതൃത്വത്തിൽ എത്തിയതിനെ തുടർന്നാണ് പാകിസ്ഥാനി താലിബാന്റെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം അവർ ആക്രമണം നടത്തി. പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാനി താലിബാനുമായി ഒരു സമാധാന ഉടമ്പടിക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല. കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അവർ ആക്രമിച്ചപ്പോൾ സൈന്യത്തിന് ശക്തമായ നടപടിയെടുക്കാനാവാത്ത സ്ഥിതി വന്നു. നോർത്ത് വസീറിസ്ഥാനിലെ താലിബാൻ ശക്തി കേന്ദ്രങ്ങളിൽ സൈന്യം ആക്രമണം നടത്തി. ഈ സൈനിക ഓപ്പറേഷൻ മൂലം 10 ലക്ഷത്തോളം സിവിലിയന്മാർക്ക് തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് മാറേണ്ടി വന്നു. ഇതിന്റെ തിരിച്ചടിയായിരുന്നു പെഷവാർ ആർമി പബ്ലിക് സ്കൂളിലെ ആക്രമണം. തുടർന്ന് പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനുകളിൽ ഏകദേശം 3500 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 500 സൈനികരും മരിച്ചു. പാകിസ്ഥാനി താലിബാന്റെ ശക്തി കുറെയൊക്കെ ക്ഷയിപ്പിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. എങ്കിലും താലിബാൻ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 2016 മാർച്ചിൽ ലാഹോറിലെ ഒരു പാർക്കിൽ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരുന്നവർക്ക് നേരെ നടന്ന ചാവേർ ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. ആ വർഷം ഓഗസ്റ്റിൽ കൊറ്റയിൽ അഭിഭാഷകരുടെ ഒരു സമ്മേളനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 75 പേർ മരിച്ചു. 2023 ജനുവരിയിൽ പെഷവാറിലെ ഒരു മോസ്കിൽ നടന്ന ആക്രമണത്തിൽ 100 പേർ മരിച്ചു. 2021 അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ഭരണം വന്നതോടെ തീവ്രവാദി സംഘടനകളെല്ലാം ഉണർന്നെണീറ്റു. തീവ്രവാദികൾക്ക് സഹായം നൽകുന്നത് നിർത്തണമെന്ന് താലിബാൻ ഭരണകൂടത്തോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര കലാപ സമയത്ത് 17 ലക്ഷത്തോളം അഫ്ഗാൻകാർ അഭയാർത്ഥികളായി പാകിസ്ഥാനിലെത്തിയിരുന്നു. ഇവരിൽ പലരും തീവ്രവാദി സംഘടനകളിൽ ചേർന്നു. അഫ്ഗാൻ അഭയാർത്ഥികളെ മുഴുവൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ പാക് ഭരണകൂടം തീരുമാനിച്ചത് താലിബാൻ ഭരണത്തിനും തീവ്രവാദികൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. 2023 നവംബർ 1 അഫ്ഗാൻ അഭയാർത്ഥികളെല്ലാം നാടുവിടണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഉത്തരവ്. മടങ്ങിപ്പോകാത്തവരെ നിർബന്ധപൂർവം നാടുകടത്തും. 2023 നവംബർ വരെ ഏകദേശം 2 ലക്ഷം അഫ്ഗാൻകാർ പാകിസ്ഥാനിൽ നിന്ന് പോയി. അഫ്ഗാനിസ്ഥാനിലുള്ള 3 കോടിയോളം പേർക്ക് മതിയായ രീതിയിലുള്ള ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ ലഭിക്കുന്നില്ല. അതിനിടയിലേക്കാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും ചെല്ലുന്നത്.
അഫ്ഗാൻ അഭയാർത്ഥി സ്ത്രീകൾക്ക് പാകിസ്ഥാനിൽ ലഭിച്ചിരുന്ന പരിമിതമായ സ്വാതന്ത്ര്യങ്ങൾ പോലും അഫ്ഗാനിസ്ഥാനിൽ കിട്ടില്ല. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത് എങ്കിലും രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആയതുകൊണ്ട് ആർക്കും പ്രശ്നമല്ല. അഫ്ഗാൻ അതിർത്തിയിലാണ് പാകിസ്ഥാനി താലിബാന്റെ താവളങ്ങൾ മിക്കതും. അതുകൊണ്ട് അവരെ പിടികൂടുക എളുപ്പമല്ല. അമേരിക്കയെയും മറ്റ് ശത്രുരാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് അവർ ഭീഷണി മുഴക്കിയിട്ടുള്ളതാണ്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ 2010 നടന്ന പരാജയപ്പെട്ട ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തിയത് തങ്ങളാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് തീവ്രവാദി ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഭീഷണി നിസ്സാരമല്ല. അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ മാറിയാൽ ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും അത് വലിയ ഭീഷണിയാണ്.